മലയാളി സിനിമ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നടൻ കൊച്ചിൻ ഹനീഫ്. നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷം ചെയ്ത കൊച്ചിൻ ഹനീഫ കോമഡി വേഷങ്ങളിലാണ് കൂടുതൽ തിളങ്ങിയത്. വില്ലൻ വേഷങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് കൊച്ചിൻ ഹനീഫ കടന്നു വരുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 300 സിനിമകളിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിട്ടുണ്ട്. 2001 സൂത്രധാരനിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കൊച്ചിൻ ഹനീഫയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2010 ഫെബ്രുവരിയിൽ ആണ് കൊച്ചിൻ ഹനീഫ മരിക്കുന്നത്. സിനിമാ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ സംഭവം ആയിരുന്നു അത്. മലയാള സിനിമയിലെ ഭൂരിഭാഗം പേർക്കും പ്രിയങ്കരൻ ആയിരുന്നു കൊച്ചിൻ ഹനീഫ. നിരവധി പേർ നടനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ കൊച്ചിൻ ഹനീഫയെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് നടൻ സലീം കുമാർ. ഒട്ടനവധി സിനിമകളിൽ കൊച്ചിൻ ഹനീഫയും സലീം കുമാറും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടു പേരും മിമിക്രി കലാരംഗത്ത് കൂടെ കടന്നു വന്നവരുമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെ ഒപ്പവും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കൊച്ചിൻ ഹനീഫയുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള സുഖമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ ഞാനാണ് ഷൈൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല. അത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അതിൻ്റെ അസൂയ ഒന്നുമില്ല. അതേപോലെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഹനീഫ്കയുടെ സിനിമ കണ്ടാൽ ഞാൻ ചിരിക്കും. ഹനീഫ്ക മരിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഹനീഫ്ക മരിച്ചപ്പോൾ കാണാൻ പോയില്ല, ടിവിയിൽ പോലും കണ്ടില്ല. കാരണം ഹനീഫ്ക അങ്ങനെ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോഴും ഹനീഫ്കയുടെ സിനിമ കണ്ടാൽ ഞാൻ ചിരിക്കും. മരിച്ചുപോയെന്ന് എനിക്ക് അറിയില്ലെന്നതാണ് സത്യം, സലീം കുമാർ പറഞ്ഞു. ഇപ്പോൾ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറിയ സലീം കുമാർ, മലയാളത്തിൽ കൊച്ചിൻ ഹനീഫ്, സലീം കുമാർ, ജഗതി ശ്രീകുമാർ, കലാഭവൻ മണി തുടങ്ങിയ താരങ്ങൾ തിയേറ്ററിൽ ചിരിപ്പൂരം തീർത്ത ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇവരിൽ ഇന്ന് സലീം കുമാറാണ് സിനിമാ രംഗത്ത് സജീവമായുള്ളത്. ആദ്യകാലത്ത് കോമഡി വേഷങ്ങളിൽ തിളങ്ങി നിന്ന നടനായിരുന്നു സലീം കുമാർ. സലീം കുമാറിന് പിന്നീട് കരിയറിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറിയ സലീം കുമാർ ആദാമിന്റെ മകൻ, അബു എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നേടി. അസുഖബാധിതനായി കുറച്ച് നാൾ സിനിമയിൽ നിന്ന് സലീം കുമാർ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. സലീം കുമാറിനെ പോലെ തന്നെ ഇന്ദ്രൻസ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ താരങ്ങളും ആദ്യകാലത്ത് കോമഡി വേഷങ്ങൾ ആണ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇവർക്കും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ സിനിമകളിൽ ലഭിച്ചു.